ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നാം ചിന്തിക്കുന്നത് മുറുമുറുത്ത് വാങ്ങരുത് എന്നതിനെക്കുറിച്ചാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:10. അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു, മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവായ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ദൈവരാജ്യദൂതിന് വേണ്ടി നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഞാനും നിങ്ങളും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനത്തെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശക്തിയാണ് ഇവിടെ വ്യാപരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു ബസ്സിലിരുന്നായിരിക്കാം ഈ വചനം കേൾക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൽ മുറിയിലിരുന്ന് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കേൾക്കുകയാകാം. ഒരുപക്ഷെ കടുത്ത ജീവിത പ്രയാസത്തിൻ്റെ നടുവിൽ കർത്താവായ യേശുവിൻ്റെ ആത്മാവിൻ്റെ ഒരു സ്പർശനത്തിന് വേണ്ടി ഈ ശുശ്രൂഷയെ നിങ്ങളിപ്പോൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാകാം. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും, ഒരു കുടുംബമായിട്ടാണെങ്കിലും, ഒരു കൂട്ടായ്മയിലാണെങ്കിലും, നിങ്ങളിപ്പോൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാഹത്തോടെ യേശുവിനെ വിളിച്ചാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇടിമിന്നൽ പോലെ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കും എന്നതിന് സംശയമില്ല. കഴിഞ്ഞ നാളുകളിൽ സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനം കൂടിയപ്പോൾ ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം ആ വ്യക്തി എഴുതി അറിയിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ടീന കെ ജോർജ്. ഞാൻ 2009 ഓഗസ്റ്റ് മാസത്തിലെ ധ്യാനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഞാൻ ധ്യാനത്തിന് വന്നത് വലിയ താല്പര്യത്തോടു കൂടിയൊന്നും ആയിരുന്നില്ല. പക്ഷേ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നന്നായി പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും എനിക്ക് കഴിഞ്ഞു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ആരാധനയുടെ സമയത്ത് അച്ഛൻ അനൗൺസ് ചെയ്തു, അലർജി രോഗമുള്ള ഒരാളുടെ അലർജി രോഗം കർത്താവ് എടുത്തു മാറ്റുന്നു. ഞാൻ ജനിച്ചിട്ട് 21 വർഷമായി, ഇന്നു വരെയും ഇറച്ചിക്കറി ഞാൻ കൂട്ടിയിട്ടില്ല, അതുപോലെ സോപ്പും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കടുത്ത അലർജി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കല്യാണത്തിനോ വല്ല ആഘോഷങ്ങൾക്കോ ബന്ധുവീട്ടിൽ വിരുന്നിനൊക്കെ പോയാൽ അവർ എനിക്ക് വേണ്ടി സെപ്പറേറ്റായി കറി ഉണ്ടാക്കി തരുമായിരുന്നു. ഇറച്ചി കഴിച്ചാലോ അതിനെ മണമടിച്ചാൽ പോലും ശരീരം മുഴുവൻ ചൊറിച്ചിലും മേലാകെ നീര് വെച്ച് ഛർദിയും ചുമയും കൊണ്ട് ഞാൻ ശ്വാസം മുട്ടുന്നൊരവസ്ഥയായിരുന്നു. അതുപോലെ സോപ്പ് ഉപയോഗിച്ചാലും ഈ അലർജി എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞ സെക്കൻഡിൽ എൻ്റെ ശരീരമാകെ കോരി തരിക്കുന്നത് പോലെ ഒരനുഭവമുണ്ടായി. എന്നാലും എനിക്ക് അത്ര വലിയ വിശ്വാസം തോന്നിയില്ല. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനിത് ആരോടും പറഞ്ഞില്ല. ഇറച്ചി കൊണ്ടുവന്നപ്പോൾ ആരും അറിയാതെ ഞാൻ അതെടുത്ത് കഴിച്ചു. ഒരു കുഴപ്പവും എനിക്കുണ്ടായില്ല. പിറ്റേ ദിവസം ഞാൻ അമ്മയോടും പപ്പയോടും എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറച്ചിക്കറി കൊണ്ടുവന്നു. ഞാൻ ധൈര്യമായിട്ടെടുത്ത് അങ്ങോട്ട് കൂട്ടി. എനിക്ക് ഒരു പ്രശ്നവുമില്ല. എൻ്റെ കർത്താവ് 21 വർഷം ഞാൻ അനുഭവിച്ചിരുന്ന ഈ വലിയ രോഗദുരിതം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. ഹാലലുയ്യ. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂര് നേഴ്സിംഗിന് 4th ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടീന കെ ജോർജ് നേഴ്സിംഗിന് ബാംഗ്ലൂര് 4-ാം വർഷം പഠിക്കുന്ന ഈ വിദ്യാർത്ഥിനി 2009 ഓഗസ്റ്റ് മാസത്തിൽ അട്ടപ്പാടി താവളം സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ദൈവവചനം കേട്ടപ്പോൾ ആ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചതിൻ്റെ അനുഭവം നമ്മളോട് രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരാത്മീയ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഹാലലുയ്യ. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, 2 കരങ്ങളും തുറന്നു പിടിക്കാം. ഇതാ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ മണിക്കൂർ ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കുന്ന മണിക്കൂറാണ്. പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ വ്യാപരിക്കുന്ന നിമിഷമാണിത്. യെശയ്യ പ്രവചനത്തിൽ 51:15-16 തിരുലിഖിതങ്ങൾ, തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് ഇതിൻ്റെ ദൈവമായ കർത്താവ്.
സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിന്റെ ആദരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, ഞാനാണ് കർത്താവ്. കരങ്ങൾ ഉയർത്തി ഈ ഉണർവിൻ്റെ അഭിഷേകത്തെ, ഈ അഗ്നി അഭിഷേകത്തെ ഉറക്കെ വിളിക്കട്ടെ. ഉണർവിൻ കൊടുങ്കാറ്റേ, കൊടുങ്കാറ്റേ നീ ഭീഷണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ ഭീഷണമേ വീണ്ടും, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത, എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത, അഭിഷേകത്തിൻ കൈകൾ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീട്ടണമേ, ഉണർവിൻ കൊടുങ്കാറ്റേ നീ ഭീഷണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ ഭീഷണമേ വീണ്ടും, ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, കൃപകൾ വ്യാപരിക്കട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, ദുഃഖപീഡകൾ മാറട്ടെ, കുറ്റബോധം മാറട്ടെ, നിരാശ മാറട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1:7 കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ഉറക്കെ വിളിക്കുക, പരിശുദ്ധാത്മാവേ എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, 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 വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, ഉണർവിൻ കൊടുങ്കാറ്റേ നീ ഭീഷണമേ വീണ്ടും, സന്തോഷം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, ദൈവിക സമാധാനം നിറയട്ടെ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശു നാമത്തിന് ശക്തി നിറയട്ടെ, ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ വചനം കേൾക്കുമ്പോൾ വചനത്തോട് മല്ലടിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുർഭീടകളും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചു പോയിരിക്കുന്ന ഓരോരുത്തരിലേക്കും ആത്മാവിന്റെ ശക്തി, കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ വ്യാപരി. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരില്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ ആരാധിച്ച്, ദൈവാനുഭവം നിറഞ്ഞിട്ട് പിന്മാറ്റത്തിലേക്ക് പോയി, ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഇന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇന്ന് ദൈവത്തെ വിളിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോയതിന്റെ ഭാരം നിമിത്തം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ചങ്ങലകൾ മുറിഞ്ഞ്, നങ്ങന മഴിഞ്ഞ്, കോട്ടകൾ തകർന്ന് അത്ഭുത അഭിഷേകം കത്തിപ്പടരട്ടെ. എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഓ വലിയ അഭിഷേകം, ഓ വലിയ വിടുതൽ, ഓ വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നു. ഭാഷാവരുള്ളവർ ഭാഷാവരകൾ സ്തുതിക്കുന്നു. സ്തുതിപ്പിന്റെ കൃപ ലഭിച്ച കിട്ടിയ കൃപകൾ ഉപയോഗിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:10 തിരുലിഖിതം. അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു.
മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയില്ല. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുള്ള വലിയൊരു ആത്മീയ തിന്മ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നാളുകൾ നടന്നതിന് ശേഷം ദൈവീക കാര്യങ്ങളെ നിന്ദിക്കുന്ന ഒരു പ്രകൃതം, പ്രാർത്ഥനയെയും ദൈവഭക്തിയെയും വിശുദ്ധ ജീവിതത്തെയും വിലയില്ലാതെ കാണുന്ന ഒരു അരൂപി ഇത് അനേകം ദൈവമക്കളെ പീഡിപ്പിക്കുകയാണ്. അച്ഛൻ ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് ഒരു ഇടവകയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുടുംബം എന്നെ കാണാൻ വേണ്ടി വന്നു. ആ കുടുംബം പറയുകയാണ്, ആ കുടുംബത്തിലെ ചെറുപ്പക്കാർ പറയുകയാണ്, അച്ഛാ ഞങ്ങൾ സംഘടന പ്രവർത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ പള്ളിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കാർന്നോമാരുടെ കാലം തൊട്ടേ പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഞായറാഴ്ച കുർബാനകൾക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ വേദപാഠം പഠിച്ചിട്ടുണ്ട്, ഞങ്ങളങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, ഇനിയും ധാരാളം ചെയ്യണം. നമ്മൾ എത്ര ചെയ്താലും അത് പരിധിയിലെത്തുകയില്ല. ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ എത്ര ചെയ്താലും പരിധിയിലെത്തുകയില്ല, ഇനിയും ധാരാളം ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഇങ്ങനെ ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഇത്രമാത്രം കിടന്ന് തലകുത്തി മറിഞ്ഞ് ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചു, ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ ഞങ്ങൾക്കൊരു മേൽഗതിയും കിട്ടുന്നില്ല. ഇവിടെ കള്ളുകുടിച്ചും തോന്നിയാസം ചെയ്തും വെറിക്കൂത്ത് കാണിച്ചും തെറി പറഞ്ഞും തന്നിഷ്ടക്കാരായും കള്ളക്കടത്തുകാരായും ജീവിക്കുന്നവരുണ്ട്, അവർക്കെല്ലാം നല്ല ഉയർച്ച ദൈവം കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രം ഒരു ഉയർച്ച ദൈവം തരുന്നില്ല. അതുകൊണ്ട് ദൈവപ്രീതി നേടുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമൊന്നും, ഇതെല്ലാം വെറുതെയാ അവർ പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് രാത്രി ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഈ കാര്യം വെളിപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു വ്യക്തമായ ദൂതുണ്ട്. അതാണ് ജെറമിയ 18:12. എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും, ഓരോരുത്തനും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും. ഓരോരുത്തനും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും. ഇവർ പറയണത്, ഞങ്ങൾ പഠിച്ചിട്ട് ജോലി കിട്ടിയില്ല, ഞങ്ങളുടെ കുടുംബത്തിന് വലിയ വീട് വെക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് വലിയ വണ്ടി വാങ്ങാൻ പറ്റിയില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവർ പറയണത്. അവരുടെ ധാരണ, പ്രാർത്ഥിച്ച് ചെല്ലുമ്പോൾ വലിയ വണ്ടി ഇങ്ങോട്ട് വരുമെന്ന് ആരോ ഒരു ധാരണ കൊടുത്തിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വലിയ വീടുണ്ടാവും എന്ന് ചിലർ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരുടെ മനസ്സിൽ ഇവർക്ക് തോന്നുകയാണ്, കള്ളക്കടത്ത് നടത്തുന്നവർക്ക് വലിയ വീടുണ്ട്, തോന്നിയാസം ചെയ്യുന്നവർക്കും അഴിമതി കാണിക്കുന്ന ഒരു കരിഞ്ചന്തക്കാർക്കും വലിയ വണ്ടികളുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ച് നടന്നിട്ട് ഞങ്ങൾക്കൊരു നല്ല വീട് പോലും ഇല്ല. അവരുടെ ഹൃദയത്തിൽ ആ വേദന തളങ്കിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു അന്ധകാരത്തിൽ അവർ കർത്താവിനെതിരെ മുറുമുറുക്കുകയാണ്, അവർ കർത്താവിനെതിരെ പിറുപിറുക്കുകയാണ്. അവർ പറയുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ഇങ്ങനെ എപ്പോഴും പള്ളിയിൽ പോയിട്ടൊന്നും വലിയ കാര്യമില്ല, ഇങ്ങനെ എപ്പോഴും ധ്യാനത്തിന് പോയിട്ടൊന്നും വലിയ കാര്യമില്ല, പിന്നെ എന്തിലാ കാര്യം, പിന്നെ എന്തിലാ അർത്ഥം കണ്ടെത്തുന്നത്? തന്നിഷ്ടപ്രകാരം നടക്കുന്നതിൽ. കർത്താവിനെ ഉപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും പിശാചി വച്ചിരിക്കുന്ന കെണിയാണ്. അടുത്ത ക്ഷണത്തിൽ അവൻ തന്നിഷ്ടക്കാരനായി പോവുകയാണ്, തന്നിഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി അവൻ പോവുകയാണ്. ഹൃദയത്തിൻ്റെ കടുത്ത ബന്ധനമാണത്. ഹാലലുയ്യ, ഹാലലുയ്യ. ഇത് സംഖ്യയുടെ പുസ്തകത്തിൽ ഇതിൻ്റെ മറ്റൊരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 11:11, അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒരു ചിത്രം കാണുകയാണ്. ദൈവത്തിൻ്റെ ജനത്തെ ദൈവം നേരിട്ട് ഇടപെട്ട് വലിയ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് ഇതാ മരുഭൂമിയിലൂടെ അത്ഭുതങ്ങൾ ചെയ്ത് നയിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ ദൈവം രാത്രി അഗ്നിത്തൂണായും പകൽ മേഘസ്തംഭമായും കൂടെ നടന്ന് നിരന്തരം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മോശയുടെയും അഹറോന്റെയും നേതൃത്വത്തിൽ ദൈവജനത്തെ മനോഹരമായി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരുഭൂമിയിൽ വെച്ച് ഈ ജനം ചെയ്തത് എന്താണ്? ഈ ജനം കുറേ നാൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ
ഈജിപ്തിലെ വേദനയിൽ അങ്ങോട്ട് മറന്നു കഴിഞ്ഞപ്പോൾ ഈ ജനം അവിടെ കിടന്ന് പിറുപിറുക്കുകയാണ്. എന്താ ഇവർ കിടന്ന് പിറുപിറുക്കണത്? അതാണ് സംഖ്യയുടെ പുസ്തകം 11:5-6 തിരുലിഖിതങ്ങൾ. ഇസ്രായേലിയരും സങ്കടം പറച്ചിൽ തുടർന്നു. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമന്നുള്ളി, വെള്ളുള്ളി, ഇവയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് പ്രാണം പോകുന്നു. ഈ മന്നയല്ലാതെ ഒന്നും കാണാനില്ല. ഇവര് പിറുപിറുക്കുകയാണ്. ദൈവം ഇവർക്ക് അത്ഭുതകരമായി ഭക്ഷണം കൊടുക്കുകയാണ്. വിശിഷ്ടമായൊരു ഭക്ഷണം ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവർ പിറുപിറുക്കുകയാണ്. ഇപ്പോൾ അവർ പിറുപിറുത്തിൽ എന്താ പറയണത്? അയ്യോ, അങ്ങ് ഈജിപ്തിലായിരുന്നെങ്കിൽ എന്താ സ്വർഗ്ഗമല്ലായിരുന്നോ? സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ ദാത്താൻ, അബീറാം, കോറഹ് തുടങ്ങിയവർ മോശക്കെതിരെ കലഹിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? അവർ പറഞ്ഞെങ്ങനെയാണ്? ഈജിപ്തിൽ തേനും പാലും ഒഴുകുന്ന നാടായിരുന്നു, അവിടുന്നാണ് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ മരുഭൂമിയിലിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഈജിപ്തിൽ. അപ്പൊ ഇവരുടെ അഭിപ്രായത്തിൽ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തേനും പാലും അങ്ങനെ ഒഴുകി 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 വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് പോകുന്നത് എന്തോ കഷ്ടമായി പോയി എന്ന വിധത്തിൽ ഇവർ പിറുപിറുക്കുകയാണ്. ഇവർ ദൈവത്തിന്റെ മനസ്സിനെ മടിപ്പിക്കുന്ന ഒരു പിറുപിറുപ്പാണ്. എന്താണ് ഇവർ പറയണത്? ഓരോന്ന് എണ്ണിപ്പറക്കി പറയാണ്. വെള്ളരിക്ക, ചെവന്നുള്ളി, വെള്ളുള്ളി, മത്തങ്ങ, കുമ്പളങ്ങ, ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തെ അവർ പ്രകോപിപ്പിക്കുകയാണ്. ഇവിടെ ഈ മന്നയല്ലാതെ എന്നാ ഉള്ളത് എന്ന് ചോദിച്ച് കുത്തുവാക്ക് പറയുകയാണ്. ഇതിന്റെ പേരാണ് മുറുമുറുപ്പ്, അല്ലെങ്കിൽ പിറുപിറുപ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുറുമുറുപ്പ് ദൈവത്തിന്റെ ശ്രദ്ധയിലെത്തി. ഈ പിറുപിറുപ്പ് ദൈവത്തിന്റെ ശ്രദ്ധയിലെത്തി. ദൈവം അപ്പോൾ തന്നെ ദൈവത്തിന്റെ ദാസൻ മോശയെയും കൂട്ടരെയും വിളിച്ച് അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ ജനത്തെ ചെന്ന് അറിയിക്കുക, ഇതാ നിങ്ങൾക്ക് തിന്നാൻ തരാൻ വേണ്ടി എൻ്റെ കൈക്ക് ശക്തി കുറഞ്ഞു പോയിട്ടില്ല, നിങ്ങൾക്ക് തിന്നാൻ എത്ര വേണമെങ്കിലും തരാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് അവരോട് അറിയിക്കുക, നിങ്ങൾ തിന്ന് തിന്ന് ഒരു ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, നിങ്ങൾ തിന്ന് 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 നിങ്ങളുടെ മൂക്കി കൂടെ പുറത്ത് വരണവരെ നിങ്ങൾ ഇറച്ചി തിന്നാൻ ഞാൻ നിങ്ങൾക്ക് ഇറച്ചി തരും എന്ന് ദൈവം തൻ്റെ ദാസനെ അയച്ച് അറിയിക്കുന്ന ഒരു വചനം സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 18, 19, 20 വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും? ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങളത് തിന്നുക. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി പോയി എന്ന് വിലപിക്കുകയും ചെയ്തു. ഇതാണ് പാപം. അതിൻ്റെ പേരാണ് മുറുമുറുപ്പ്. ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി പോയി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക, വിലപിക്കുക, സങ്കടപ്പെടുക. സങ്കടം പറച്ചിൽ, പിറുപിറുപ്പ്, മുറുമുറുപ്പ് ഇസ്രായേൽ ജനത ഗ്രസിച്ച ഒരു വസന്തയാണത്. ഇന്നും ആത്മീയ ലോകത്തെ ഇത് ഗ്രസിക്കുന്നില്ലേ? ഞാനിങ്ങനെ എന്നും ഇങ്ങനെ നടന്നിട്ടെന്താ കാര്യം? ചിലർ ചിന്തിക്കുകയാണ്, സഭയിലെന്നും ഈ പഴയ ആചാരം വെച്ച് നടന്നിട്ടെന്താ കാര്യം, ഇച്ചിരി മോഡേൺ ആകട്ടെ എന്ന് പറഞ്ഞ് സഭയുടെ വിലപ്പെട്ട രീതികളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അത് ഉതും ചെയ്ത് വെറിക്കുത്തി മുഴുകി നടക്കുക. അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ഒക്കെ വിലയില്ലാത്തതായി കാണുക. വിധേയപ്പെട്ട് ജീവിക്കുന്നതിന് അർത്ഥമില്ലെന്ന് തോന്നുക. എന്നും ഇങ്ങനെ വിധേയപ്പെട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം വേണ്ടേ? ഇങ്ങനെയുള്ള ദുഷ്ടചിന്തകളാൽ ഗ്രസിക്കപ്പെടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കോൺഗ്രിഗേഷനുകളിലും ഒരുപാട് സന്യാസ സഭകളിലും രൂപതകളിലും ഭവനങ്ങളിലും ഓരോ കുടുംബങ്ങളിലും ഈ ഒരു അരൂപിയുടെ ഉപദ്രവമുണ്ട്. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നത് എന്തോ വില കുറഞ്ഞ കാര്യമായി തോന്നിയിട്ട് പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തോട് ഒപ്പത്തിനൊപ്പമാകാൻ വേണ്ടി ലോകപ്രകാരമുള്ള ജീവിതത്തിലേക്ക് വീണു പോകുന്ന ഒരു അന്തരീക്ഷം ഇന്ന് ലോകത്തിൽ ആത്മീയ രംഗത്ത് കാണുന്നില്ലേ? ഇത് വലിയൊരു ആത്മീയ വസന്തയാണ്. ഇതാ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ പോകുന്നതിൽ ഇപ്പോൾ ഇവർക്ക് അഭിമാനമില്ല. അതിനെക്കുറിച്ച് അവർ പരിതപിക്കുന്നു, അവർ സങ്കടം പറിച്ച് പറയുന്നു. അവരങ്ങനെ വേദനയോടെ ഓരോരോ ജൽപ്പനങ്ങൾ ജപിച്ച് ജപിച്ച് ദൈവത്തെ പ്രകോപിച്ചു. ദൈവം അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുകയാണ്. ദൈവം മുറുമുറുത്ത് അവർ ഭക്ഷണം വാങ്ങുകയാണ്. അങ്ങനെ മൂക്കിൽ കൂടെ പുറത്തു വരാവുന്ന വിധം ഭക്ഷണത്തിൻ്റെ സമൃദ്ധി കർത്താവ് അവർക്ക് കൊടുത്തു. അതാണ് സംഖ്യയുടെ പുസ്തകം 11:31-35 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ദൈവം ഒരു കാറ്റയച്ചു,
ധാരാളം പക്ഷികൾ കാട്ടപ്പക്ഷികൾ വന്ന് അവരെ കൂടാരത്തിന് ചുറ്റിലും വീണു. എല്ലാവരും ആവേശത്തോടെ പെറുക്കി കുറേ അവർ അപ്പം തന്നെ കറി വേവിച്ചും വേഗാതെയൊക്കെ കടിച്ച് പറിച്ച് കുറേ അവർ തിന്നു, കുറേ അവർ ഉണങ്ങി വെച്ചു, കുറേ അവർ പാത്രത്തെ അടുക്കി വെച്ചു, കുറേ അവർ വേവിച്ച് വെച്ചു, കുറേ അവർ ഉപ്പിലിട്ട് വെച്ചു. അങ്ങനെ ഒരുപാട് വാതി വാരി വലിച്ചു കൂട്ടി അവർ ഇറച്ചിയെല്ലാം കൂടെ ശേഖരിച്ചു കൂട്ടി. അങ്ങനെയാണ് മൂക്കി കൂടെ ഓക്കാനം വരുന്ന വിധം അവർ തിന്നുകൂട്ടിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവർ ഇറച്ചി തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ വലിയ നാശം, മഹാമാരി നിപതിച്ച്, മഹാമാരി നിപതിച്ച് ആ ഇറച്ചി തീരെ പൂർത്തിയാകാൻ അവരിൽ പലർക്കും പറ്റിയില്ല. അങ്ങനെ അത്യാഗ്രഹത്തോടെ വലിച്ചു വാരി തിന്നത് കൊണ്ടും അങ്ങനെ അതുവഴി അനേകം ദൈവജനം നശിച്ചത് കൊണ്ടും അവരവിടെ സംസ്കരിച്ചത് കൊണ്ടും ആ താഴ്വരയ്ക്ക് കിബ്രോത് ഹത്താവ എന്ന പേരുണ്ടായി. കിബ്രോത് ഹത്താവ, അത്യാഗ്രഹികളെ സംസ്കരിച്ചത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത് ഹത്താവ എന്ന് പേരുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, അവരുടെ ശവശരീരങ്ങൾ അവരുടെ അത്യാഗ്രഹം നിമിത്തം, അവരുടെ മുറുമുറുമ നിമിത്തം, അവരുടെ പിറുപിറുപിറു നിമിത്തം അവർ മുറുമുറുത്ത് വാങ്ങി എങ്കിലും അവരുടെ ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിപതിച്ചു. ആ ഒരു സംഭവമാണ് സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. മുറുമുറുത്ത് വാങ്ങുന്നത് അനുഗ്രഹപ്രദമായിരിക്കില്ല, മുറുമുറുത്ത് വാങ്ങുന്നത് അവസാനം കണ്ണുനീരായിരിക്കും. ഇത് ദൈവവചനം പഠിപ്പിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ചിട്ടുള്ള എന്ത് കാര്യം, എന്താണ് ദൈവവചനം ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിക്കുന്നത്? അല്ല, ദൈവസന്നിധിയിൽ ഞാൻ ഇത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്ര കണ്ട് പുണ്യം ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് ന്യായവാദം മുഴക്കാൻ മനുഷ്യ നീ ആരാണ്? യെശയ്യാവിന്റെ പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ 4 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞെങ്ങനെയാണ്? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ ജീർണ വസ്ത്രം പോലെയും അത്രേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൽകൃത്യം പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീർണ വസ്ത്രം പോലെ അത്രേ. ഒരു കക്കൂസ് കുഴിയിൽ 2 മാസം ഒരു തുണി ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ പുഴു അരിക്കുന്ന തുണി എങ്ങനെയാണോ അതുപോലെയാണ്. നമ്മുടെ ഏറ്റവും ഉന്നതമായ സൽപ്രവൃത്തി ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ ജീർണ വസ്ത്രം പോലെയും ആകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ പുണ്യം ചെയ്യുന്നവനാണ് എന്ന ഊറ്റത്തിൽ ദൈവത്തോട് അവകാശവാദം നടത്തി ചോദിച്ചു വാങ്ങാൻ നമുക്ക് ദൈവവചനം അനുവാദം തരുന്നില്ല. ദൈവവചനം നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ദൈവവചനം നമ്മൾ ആവശ്യപ്പെടുന്ന അതിപ്രധാനമായൊരു ദൂത് പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുലിഖിതം. നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുവീൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇത് തന്നെയാണ് സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പക്ഷേ കർത്താവിൻ്റെ സമയം വരെ കാത്തിരിക്കണം. ഞാനും എൻ്റെ കാർന്നോമാരും കുറേ പ്രാർത്ഥിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്മാറ്റത്തിലേക്ക് പോകരുത്. കർത്താവിൻ്റെ സമയം വരെ വിശുദ്ധിയിലും ദൈവവചനത്തിലും ദൈവിക മാർഗത്തിലും നാം സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകണം. ദൈവഭക്തിയിൽ ദൃഢത വേണം. ദൃഢത ഒരു വർഷമോ 10 വർഷമോ അല്ല, ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം ദൈവഭക്തിയിൽ ദൃഢതയോടെ മുന്നോട്ട് പോകണം. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം വാക്യം. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയുള്ള ഒരു ദൈവ പൈതലാണോ നീ? നിന്റെ ദൈവഭക്തിക്ക് ദൃഢതയുണ്ടാകണം, ദൃഢതയുണ്ടാകണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.